അലൈപ്പോയിലെ അപ്പസ്തോലിക വികാരിയും സിറിയയിലെ ലാറ്റിൻ സഭാ തലവനുമായ ബിഷപ്പ് ഹന്നാജലോഫ് രാജ്യത്തെ ഭരണമാറ്റത്തിൽ ശുഭപ്രതീക്ഷ പ്രകടിപ്പിച്ച് ദിവസങ്ങൾ പിന്നിടുന്നതിനു മുൻപ് ക്രൈസ്തവർ വലിയ ഭീഷണി നേരിടുന്നതായി വെളിപ്പെടുത്തൽ. സിറിയയിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ നേതൃത്വത്തിലുള്ള വിമതർ അധികാരം പിടിച്ചെടുത്തതോടെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ക്രൈസ്തവർക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ തീവ്രവാദികൾ പിടിച്ചെടുക്കുന്നുവെന്ന് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് വെളിപ്പെടുത്തി. ഇത് വംശഹത്യയ്ക്ക് തുല്യമാണെന്നാണ് സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. തങ്ങൾ കഴിഞ്ഞ രണ്ടു വർഷമായി സിറിയയിൽ മാനുഷിക സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെന്നും എന്നാൽ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങളുടെ ശേഖരങ്ങളിൽ ചിലത് വിമതർ പിടിച്ചെടുത്തുവെന്നും സിറിയൻ ക്രൈസ്തവരെ സഹായിക്കുന്ന ഗ്ലോബൽ ക്രിസ്ത്യൻ റിലീഫ് വെളിപ്പെടുത്തി. തങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ള സാധനങ്ങൾ കഴിയുന്നത്ര ജാഗ്രതയോടെ പലായനം ചെയ്യുന്നവർക്ക് വിതരണം ചെയ്യുവാനാണ് പദ്ധതിയെന്നും ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം സിറിയ ഇപ്പോൾ വളരെ അപകടകരമായ ഒരു മേഖലയായി മാറിയിരിക്കുകയാണെന്നും GCRന്റെ പ്രസിഡന്റും CEOയുമായ ഡേവിഡ് വെളിപ്പെടുത്തി. ഏതാണ്ട് 20,000 പേരുടെ വിശപ്പകറ്റുവാൻ പോന്ന ഭക്ഷ്യസാധനങ്ങൾക്ക് പുറമെ വെള്ളവും മരുന്നുകളും വിമതർ മോഷ്ടിച്ചു. അലൈപ്പോ ചരിത്രപരമായി ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ കേന്ദ്രമായിരുന്നെന്നും എന്നാൽ ഇപ്പോൾ ക്രൈസ്തവ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും മേഖല സുരക്ഷിതമല്ലെന്നും ഡേവിഡ് കൂട്ടിച്ചേർത്തു.